ആരോഗ്യ സംസ്കാരവും വ്യായാമശീലവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൈക്ലത്തോൺ ആവേശമായി. 60 കിലോമീറ്റർ 12 കിലോമീറ്റർ വിഭാഗങ്ങളിലാണ് സൈക്ലത്തോൺ നടന്നത്. ആരോഗ്യ സംസ്കാരവും വ്യായാമശീലവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹൃദ്രോഗ വിഭാഗത്തിന്റെയും സ്പോർട്സ് ഇഞ്ചുറി വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൈക്ലത്തോൺ സംഘടിപ്പിച്ചത്. സൈക്ലിംഗ് പരിചിതരായവർക്ക് 60 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരുന്നു സൈക്ലത്തോൺ. തുടക്കക്കാർക്കും മറ്റുമായി 12 കിലോമീറ്റർ റൈഡും നടത്തി. കിംസ് അൽഷിഫ അങ്കണം തന്നെയായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും. പുലർച്ചെ 6 മണിക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ സൈക്ലത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. അൽഷിഫ ഹോസ്പിറ്റൽ വേൾഡ് ഹെൽത്ത് ഡേയുടെ ഭാഗമായിട്ട് ഇന്ന് നടത്തിയിട്ടുള്ള ഈ സൈക്ലത്തോൺ പരിപാടി വളരെ ആകർഷകമായി ഇതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും നമ്മളുടെ ഇടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതിനും ഉപകരിക്കുമെന്ന് നമുക്ക് ആശിക്കാം. എല്ലാ വർഷവും അവർ ഈ പരിപാടി ഇവിടെ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളും അതുപോലെ മറ്റ് അനേകം കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റലിൽ പെരിന്തൽമണ്ണക്കാർക്ക് വേണ്ടി അണിയിച്ചൊരുക്കുന്ന ഇവരുടെ ഈ ഉദ്യമങ്ങളെ നമുക്ക് വിജയിപ്പിച്ചു കൊടുക്കാം. ആശുപത്രികളുടെ നഗരമാണ് പെരിന്തൽമണ്ണ. എല്ലാവരും രോഗികളായി ആശുപത്രികളിലേക്ക് എത്തുന്നതിന് പകരമായി ആരോഗ്യത്തെക്കുറിച്ചും അവനവൻ്റെ ശരീരത്തിലെ ഓർഗൻസിനെക്കുറിച്ചുമൊക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന രൂപത്തിൽ രോഗം വന്ന് ചികിത്സിക്കുന്നതിന് പകരമായി പ്രതിരോധത്തിലൂന്നിയുള്ള അവനവൻ്റെ ഹെൽത്ത് സൂക്ഷിച്ചുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫ് എന്ന് പറയുന്നത് നല്ല ആരോഗ്യവനായ ഒരാൾക്ക് അവകാശപ്പെട്ടതാണ്. ആ ക്വാളിറ്റി ലൈഫ് വേണമെങ്കിൽ ആരോഗ്യം വേണം, നല്ല മനസ്സ് വേണം, നല്ല ഹൃദയം വേണം. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മുടെ ഹൃദയത്തെക്കുറിച്ചും നമ്മുടെ ശരീരത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് തന്നെ ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഇത്തരം പരിപാടികൾ നടത്തുന്ന കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് 2ാം തവണയാണ് കിംസ് അൽഷിഫയുടെ നേതൃത്വത്തിൽ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ജേഴ്സി അണിഞ്ഞ 300 റൈഡേഴ്സ് സൈക്ലത്തോണിൽ പങ്കെടുത്തു. കുട്ടികളും വനിതകളും പങ്കെടുത്തു. സൈക്ലത്തോൺ മലപ്പുറത്തിന്റെ കായികാരോഗ്യ സംസ്കാരത്തിന് പുതിയ ആവേശമായി മാറി. സമാപന ചടങ്ങ് പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഹെൽത്ത് മാത്രമല്ല, നിങ്ങൾ ചുറ്റുമുള്ള സൊസൈറ്റിക്കും കൂടി നിങ്ങൾ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്റെ ഹെൽത്ത് എന്റെ റൈറ്റ് ആണ് എന്ന് മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് നമ്മൾ നന്നായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റി മാത്രമല്ല ഏറ്റവും നല്ല രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റിനെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശമാണ് ആക്ച്വലി നിങ്ങൾ കൊടുക്കുന്നത്. ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പം, യു എൻ റിപ്പോർട്ടെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാകും ഗ്ലോബൽ യൂത്ത് ആവറേജ്, ഇപ്പോൾ നമ്മൾ ചൈനയെക്കാളും ലെസ് പോപ്പുലേഷൻ ആണെങ്കിൽ പോലും ഗ്ലോബൽ യൂത്ത് ആവറേജ് ചൈനയേക്കാൾ മച്ച് ഹയർ ആണ്. ഇത്രയും യൂത്ത് പോപ്പുലേഷൻ ഉള്ള ഇന്ത്യയിൽ ഒരു യൂത്ത് വിചാരിച്ചാൽ ഉണ്ടാകുന്ന ചേഞ്ച് വളരെയധികം അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങളെ പോലെ ഒരു 100-200 യൂത്ത് ഒന്നിച്ച് ഒരു കാർഡിയക് ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് എന്നുള്ള ഒരു വലിയ ആശയം മുൻനിർത്തി നിങ്ങൾ ഇമ്പാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവിനെ പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് ചുറ്റും 1000 ആളുകൾ വേറെ ഉണ്ടാകും. കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷത വഹിച്ചു. കിംസ് അൽഷിഫ യൂണിറ്റ് ഹെഡ് പ്രിയൻ കെ സി, ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സൂര്യനാഥ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, സ്പോർട്സ് ഇഞ്ചുറി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുൽ ഖലീൽ തുടങ്ങിയവർ സംസാരിച്ചു. സൈക്ലത്തോണിൽ പങ്കെടുത്ത മുഴുവൻ റൈഡേഴ്സിനും പ്രോത്സാഹന സമ്മാനങ്ങളും ഹൃദയ പരിശോധനാ കൂപ്പണുകളും നൽകി.